ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിനായി പ്രധാനമന്ത്രി ജനവികാസ് യോജന വഴി 100 കോടിയുടെ സഹായം. നരേന്ദ്രമോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതിയുടെ ഗുണം ആതുരാലയത്തിന്റെയും വടകരയുടെയും മുഖച്ഛായ തന്നെ മാറ്റും. സമഗ്ര വികസനത്തിനാണ് തുക. പ്രധാനമന്ത്രി ജനവികാസ് യോജനയിൽ ഉൾപ്പെടുത്തി ആദ്യ ഗഡുവായ 30.95 കോടി രൂപ അനുവദിക്കാനുള്ള നടപടികൾ പൂർത്തിയായി. 100.50 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ പദ്ധതി സമർപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ടിൽ നിന്ന് മാസ്റ്റർ പ്ലാനിലെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 98.50 കോടി രൂപയും ധന്വന്തരി ഡയാലിസിസ് സെന്ററിന് 2.11 കോടി രൂപയും അനുവദിച്ചു കിട്ടാനാണ് പദ്ധതി തയ്യാറാക്കിയത്. ധന്വന്തരി ഡയാലിസിസ് സെന്ററിന് മെഷീൻ വാങ്ങുന്നതിന് 63.53 ലക്ഷം രൂപയും എംബവേർഡ് ശുപാർശ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര വിഹിതം 60% സംസ്ഥാന വിഹിതം 40% പദ്ധതിക്ക് അനുവദിക്കുക. 64 വർഷം പഴക്കമുള്ള ജില്ലാ ആശുപത്രി കെട്ടിടം പൊളിച്ച് 7 നിലയിൽ പുതിയത് പണിയും. പാർക്കിംഗ് സൗകര്യം, ലിഫ്റ്റ്, OP, ലബോറട്ടറി, ഫാർമസി, കഫ്റ്റീരിയ, കൺസൾട്ടിംഗ് റൂം, എക്സ്റേ, ശൗചാലയം, സ്കാനിംഗ് സെന്റർ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളും ആശുപത്രിയിൽ ഒരുക്കും. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ഗുണം വടകര ജില്ലാ ആശുപത്രിയുടെയും മൊത്തത്തിൽ വടകരയുടെയും മുഖച്ഛായം തന്നെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. പ്രധാനമന്ത്രി ജനവികാസ് യോജനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 100 കോടി രൂപയുടെ സമഗ്ര വികസന പദ്ധതിയാണ് വടകരയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതാ ഇപ്പോൾ 30.95 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. ഇത് പ്രധാനമന്ത്രിയുടെ പിറന്നാൾ സമ്മാനമായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്. മൊത്തം 100.50 കോടി രൂപയുടെ സമഗ്ര വികസന പദ്ധതിക്കാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ മുമ്പിൽ പദ്ധതി സമർപ്പിക്കപ്പെട്ടിരുന്നത്. അതിൽ 64 വർഷം പഴക്കമുള്ള വടകര ജില്ലാ ആശുപത്രി 7 നിലയിൽ പുതുക്കിപ്പണിയുന്നതുൾപ്പെടെ അവിടെ അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള കൺസൾട്ടിംഗ് റൂമും എക്സ്റേയും ലബോറട്ടറിയും പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം ഈ പദ്ധതിയിലുണ്ട്. അതോടൊപ്പം തന്നെ ധന്വന്തരി ഡയാലിസിസ് സെൻ്ററിന് മെഷീൻ വാങ്ങുന്നതുൾപ്പെടെ ഏതാണ്ട് 3 കോടി രൂപയോളം വകയിരുത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ നഗരസഭയുടെ 5 പദ്ധതികൾക്ക് കൂടി ഇപ്പോ ഈ പദ്ധതി പ്രകാരം അനുമതി ലഭിച്ചിരിക്കുകയാണ്. വടകര നഗരസഭയിലും പ്രധാനമന്ത്രി ജനവികാസ് പദ്ധതിയിൽ 5 പ്രൊജക്ടുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. മോഡൽ പോളിയുടെ കെട്ടിട നവീകരണം, ടെക്നിക്കൽ സ്കൂൾ, VHSC, പണിക്കോട്ടിയിലെ സബ് സെന്റർ എന്നിവിടങ്ങളിൽ 2.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായം. കല്യാൺ സിൽക്സ് സാരി സെയിൽ ഈ വർഷത്തെ ഏറ്റവും പുതിയ ശ്രേണികൾ 50% വരെ വിലക്കുറവിൽ. ആഹാ, മീറ്റിംഗ് കഴിഞ്ഞോ? ഓ, കഴിഞ്ഞു. എന്നാ വാ, കല്യാൺ സിൽക്സിലോട്ട് പോവാം. കല്യാൺ സിൽക്സ് ഇപ്പോൾ വാങ്ങിയാൽ.